അസ്സലാമലൈക്കും. അപ്പൊ നിങ്ങളെ നോമ്പും പണിയൊക്കെ എന്തായി? എല്ലാരും പണിയെടുത്ത് കുഴങ്ങി കുത്തിരിക്കുക. ചിലര് തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്തായാലും ഇങ്ങൊക്കെ പോലെ തുടങ്ങാനായിക്കണ്. തോന്ന ദിവസമൊന്നുമില്ല, ഒരാഴ്ച എന്ന് പറയാൻ മാത്രം ഉണ്ടാവോ? അത്രേ ഉള്ളൂ. നോമ്പും പണി കഴിഞ്ഞുകാണ്ട് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് വെറുതെ ഒന്ന് കുത്തിരിക്കണല്ലോ. അതിനിരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നലെ തുടങ്ങിക്കൂടി. നമ്മളേതായാലും ഇന്നലെ തുടങ്ങി വെച്ചിക്കണ്. വടക്കണിയാണ് ഇപ്പൊ, വടക്കണി പൗതിയായി നിൽക്കുകയാണ്. കുടുക്കിയും ചട്ടിയും പാത്രം ഒക്കെ ഈരു മോറിയാണ് വെയിലത്ത് കൊണ്ടുപോയി വെച്ചുക്കണം. റേക്കൊക്കെയും തട്ടി തോത്തി തുടച്ച് പേപ്പർ വിരിച്ച് ഞൊക്കെ വെക്കണം. അങ്ങനെ ഓരോ പണിത്തിരക്കാണ്. അപ്പൊ എന്തായാലും വേറെയും കുറെ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിരുന്നു, അതൊക്കെ മേടിച്ചിരുന്നു. കാര്യമായിട്ട് മുറം ചേറാനൊരു മുറല്ലേനു മക്കളെ, അതിന് നല്ല വലിയൊരു മുറം കണ്ടപ്പോ അതാണ് മേടിച്ചിരിക്കുകയാണ്. നമ്മള് പൈസയും കൊണ്ടുകൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല, കരുതിയ മാതിരി കിട്ടൂല. കൊളക്കാതെ കിട്ടിയപ്പോ നല്ലൊരു മുറം കിട്ടി മാങ്ങി. നല്ല വലിപ്പുണ്ട്. കണ്ടില്ലേ സിലു? ഇവിടെ എന്നാ സിലു? ഇവിടെ വാ. ഈ സമ്മേൽ എടുക്കാൻ ഒരു ഫോട്ടോ എടുത്താ. കൂട്ടാനോ മീൻ പൊരിച്ചുകൊണ്ട് നിന്നെടുത്ത് ആ ചോറും കൂട്ടിക്കോ. പേരപ്പേരൊക്കെ ഉണ്ട്. അല്ലാതെ ഈ പെരയില്ല പോണി എടുക്കും വേണം ചോറും കൂട്ടാനൊക്കെ. ഇനിയിപ്പോ പാത്രം പെരത്താനും നിക്കല്ല സന്ധാനക്ക്. ഇപ്പൊ ആ പയറുപേര് മീൻ പൊരിച്ച അച്ചാറും പോരെ ആക്കണ. അവിടെ അടച്ചു അടുക്കുമ്പോ കോട്ടമല മനോജിന്റെ മകളും കണ്ടോ. പിന്നെ മക്കളെ അപ്പൊ കണ്ടത് ഞങ്ങള് നല്ലൊരു മുറം, വലിയൊരു മുറാണ്. സാറായിട്ട് ഇങ്ങനെ ചേറി പാറ്റി ഇപ്പൊ ഈ പ്ലാസ്റ്റിക്കിന്റെ മുറൊന്നും വലിയ തീർപ്പതില്ല. ആ ഒരു ബൗസ് ഇട്ടില്ല അല്ലേ? നിങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്? അത് ഞാൻ ഒരു മുറിയായിട്ട് മേടിച്ചിക്കണോ? ഇല്ല, കുടിയാടില്ല. എന്തായാലും ഇങ്ങനത്തെ മുറാണ് എപ്പോഴും നല്ലത്. കുറച്ചാലും കഴിഞ്ഞ കേട് വരും. എന്നാലും ഒന്ന് മേടിച്ച അതാ നല്ലത്. ഈ മുറം പ്ലാസ്റ്റിക് വലിയൊരു ബൗസ് ഇട്ടൂല. കാണാനൊരു ചൊറക്കും ഉറക്കും ഒക്കെ ഉണ്ടാവും. ഇതിനൊക്കൂല. നല്ല നാടൻ മുറം. പിന്നെ ഞാൻ മേടിച്ചിരുന്നത് ഇത്. നല്ല വലുപ്പമുണ്ട്, വലിയൊരു കട്ടിയില്ല. ഫ്രിഡ്ജില് ഫ്രീസറില് വെക്കാന് കാക്കച്ചുണ്ടല്ലേ. തേങ്ങ ചരണ്ടിക്കാണ്ട് വെക്കാനും ഉള്ളി തൊലിച്ചെക്കാനും അങ്ങനത്തേനൊക്കെ. ഇതിന്റെ ഉള്ളില് ആറെണ്ണായിട്ടുണ്ട്. ഇത് എല്ലാത്തിനും ഉപകാരമാണ്. ഇത് ഫ്രിഡ്ജിലും ഫ്രീസറിലും നമുക്കിത് വെക്കാൻ പറ്റും. വലിയ രഗരല്ല. ഇതൊക്കെ ഏത് പീടി പോയാലും കിട്ടും കേട്ടോ. ഇനി അത് ചോദിച്ചും ചേരുന്നില്ല. അപ്പൊ ഏതായാലും അത്. പിന്നെ ബ്രഷിന്റെ കൊട്ട പറ്റ ചെറു വെച്ചിരുന്നു. അതിൽ പിന്നെ ഒന്ന് അതും വാങ്ങിക്കണം. പിന്നെ ഞാനൊരു സീറ്റ് മേടിച്ചിരുന്നു. ഈ സീറ്റ് എന്തിനാണെന്നറിയാം? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടിരങ്ങള് ഈ പാത്രം ഇങ്ങനെ വെച്ചുക. നമ്മള് എന്താ തോത്തി തുടക്കൊക്കെ കഴിഞ്ഞാല് ഒന്നോ രണ്ടോ ദിവസം കരുതും. പിന്നെ അർജന്റിന് വെക്കലും എടുക്കലും ആകുമ്പോ അതിന് പരിക്കാണ്. കണ്ടില്ല ഇവിടെ. അപ്പൊ എന്താ കേട്ടോ, ഇത് മുറിച്ചുകൊണ്ട് അടം വെച്ചാല് തുടച്ചിങ്ങോട്ട് എടുക്കാതെ വെച്ചിട്ട് ഈ സീറ്റും വാങ്ങിക്കണം കേട്ടാ. അപ്പൊ ഇതിനിവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത് പച്ചക്കറി കൊട്ടയാണ്. നല്ല സൈസ് നോക്കിക്കൊണ്ട് മേടിച്ചിരിക്കണ് മൂന്ന് തട്ടാണ്. കണ്ടില്ലേ, ഒന്ന് രണ്ട് മൂന്ന്. നല്ല ഉറപ്പുള്ള സൈസാണ് കേട്ടോ. അതിന് വിലയുണ്ട്, 400 രൂപ വില ഉണ്ട്. കുടിരിക്കലിന്റെ അന്ന് കൊണ്ടുവന്ന കൊട്ടണ്ട്. മറ്റേ കേട് നിൽക്കണ് 10-ാമത്തെ കൊല്ലാണ്. ഇനിയൊക്കെ വന്ന് മാറ്റാനായിക്കണ്. മാറ്റാനായിട്ട് മാറ്റല്ല, കേട് നിൽക്കണ്. പൊട്ടിക്കണതിന്റെ കാലൊക്കെ സുജോതിക്ക് പോകലുടങ്ങിയിരുന്നു. അപ്പൊ ഇനി ഒന്ന് മാറ്റാൻ നേരത്തി. അപ്പൊ പിന്നെ നല്ലൊരു പച്ചക്കറി കൊട്ടി നമ്മൾ വാങ്ങിയിരുന്നു. പിന്നെ പിന്നെ ഞാളെ ഇതിട്ടാ. ഇതെന്തിനാ അറിയാ? ഞാന് എണ്ണയും ഓയിലും പൊഴിച്ചെണ്ണയും ഒക്കെ ജഗ്ഗിലാണ് വെക്കുക. ഇവിടെ കുട്ടികൾക്ക് മദ്രസിന്ന് സമ്മാനം കിട്ടിയ ഒരുപാട് ജഗ് ഉണ്ട്. ആ ജഗ് നമ്മളേക്ക് എണ്ണ നിങ്ങൾ പറഞ്ഞാവുമ്പോ പിന്നെ നമ്മൾ വെച്ച് അങ്ങനെ ഇറങ്ങും. അപ്പൊ എന്താ ട്ടാ ഈ സംഗതി അതിന്റെ അടിയിൽ വെച്ച് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ട്ടാ. ഇതങ്ങനെ ഈ സംഗതി ഇതിലാണ് നമ്മൾ ഓയിലും പൊഴിച്ചെണ്ണ ഇട്ട് വെക്കല്. അപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞാൽ ഇതിന് കൂടി ഒഴിച്ചൂലേ. അപ്പൊ ഇങ്ങനെ വെച്ചാല് പൊഴിച്ച് തുള്ളിയെ പൊഴിച്ചിറങ്ങാണെങ്കിൽ ഇതിലായിക്കോളും. ഷോക്കേസ് കൂടി ആകെ ആകൂല. ഇങ്ങനെയാണ് വെക്കാരോ. അപ്പൊ ഇങ്ങനത്തെ നോക്കുമ്പോ വാങ്ങുമ്പോ നോക്കി വാങ്ങണം. വീതി കുറഞ്ഞത് ഷോക്കേസിൽ വെക്കാൻ പാകത്തിന് നോക്കിക്കാണ്ട് ഒഴിച്ചണം. എന്തെങ്കിലും വൃത്തി ഇട്ടുള്ളൂ കേട്ടോ.
പിന്നെ ഇങ്ങനത്തെ മരത്തിന്റെ ഒരു സാധനം അളക്കണേ. ഇത് നമ്മളെ നോൺസ്റ്റിക്കിന്റെ ചട്ടിയിലേ അളക്കാൻ ഇഞ്ചൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഒന്നുണ്ട് എല്ലാത്തും കരുന്ന എടുക്കല്. അപ്പൊ ഒന്നും ഇത് വാങ്ങാതി കണ്ട് നല്ല കണ്ടപ്പോ അതും പേടിച്ചിട്ടാണ്. അപ്പൊ ഏതായാലും നല്ല തിരക്കിട്ട നനച്ചുകൊടുപ്പൻ്റെ തിരക്കാണ്, വടക്കണിയാണ്. പൊന്നാറ് മക്കളെ വലിയ ഗതിയുണ്ട്. അതിക്കൂടെ കഴിഞ്ഞാലും പെയിന്റടിച്ചു പറഞ്ഞ അവിടൊന്നും എടുത്തിട്ടില്ലല്ലോ, എടുക്കേണ്ട ആവശ്യമല്ല. ഈ കൊല്ലം ആയപ്പത്തിന് കഴിഞ്ഞ കൊല്ലത്തെ പൊടിയും ഇക്കൊല്ലത്തെ പൊടിയും പാടെ നല്ലോണം ഉണ്ട്. നമ്മള് എത്രയോടെ നല്ലോണം നമ്മൾ തോത്തുന്നല്ലാതെ അതിനായിട്ട് നിൽക്കൂലല്ലോ. ഇന്നിപ്പോ ഒരുങ്ങി അങ്ങോട്ട് ചെയ്ത് നോക്കുമ്പോ നിങ്ങളോട് പറയാ നല്ലോണം പൊടി ഉണ്ട്. ഇനിയിപ്പോ മഴ വ്യജനം കാത്തുന്നിട്ട് കാര്യമല്ല. ഒരു ഇടമയൊക്കെ കജാൻ നയിക്കുന്നത് കുമ്പോ മാസത്തിലൊരു മഴ ഉണ്ടല്ലോ, ആ മഴയൊന്നും കിട്ടിയിട്ടില്ല. പൊടി അമ്മരും ഒന്നും മഴ പെയ്താലേ ഏതായാലും മഴന്റെ ഒരു വർത്താനല്ല. എന്താ പടച്ചോം കണ്ടുങ്ങള്. ഏതായാലും ഇതൊക്കെ ഒന്ന് കൊജും കൊജും ആക്കി വെക്കട്ടെ. ഇപ്പൊ എല്ലാ സാധനങ്ങളും ആയി. ഈ മുറയാണ് ഞാൻ, ഈ മുറ നമ്മൾ കരുതുമ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇപ്പൊ ചിലപ്പോ കടയിൽ പോയാലും കിട്ടലില്ല. കജ്ജലുണ്ട് വേറെ ഈ സാധനം രണ്ടെണ്ണം അവിടെ ആകണ്ടതിന്. ഒന്ന് ഇതിന് കുറച്ച് ചെറുത്, അതിന് ഞാൻ വലുതൊക്കെ എടുത്തു. ഇനി ഇത് പുകയത്തൊക്കെ വെച്ചെങ്കിലേ ഉള്ളൂ നല്ല ഉറപ്പിട്ടുന്ന്. ഏതായാലും പിന്നെ ഇതൊന്നും എടുത്ത് വെക്കട്ടെ. നനച്ചുടുപ്പാണി പൗതിയാക്കി വെച്ചിക്കാണ്. ബാക്കിയെല്ലാം എടുക്കട്ടെ. വീഡിയോ എടുത്ത് അവിടെ വെച്ചിക്കണ്. ഒക്കെ പാടങ്ങളോട് പറ വീഡിയോ എടുക്കലും മോറലും തിരക്ക് തന്നെയാണ്. എന്തായാലും നാളെ ഞാൻ 3 മണിക്ക് നനച്ചെളിപ്പണീൻ്റെ പാർട്ട് 2 ഇറങ്ങാണ്ട് അത് ഇടട്ടോ. ഇന്നിപ്പോ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് ഞാളെ എൻ്റെ ഇടയിൽ മൂപ്പരിക്കില്ല കഞ്ഞി കൊണ്ടുപോയി കൊടുത്തു. ആകെപ്പാടച്ച് തിരക്കാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നനച്ചെളിപ്പണീൻ്റെ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ ഞമ്മൾ നാളെ 3 മണിക്കാണ് വരുന്നത് കേട്ടോ. നല്ല ചൂടും പുകയുണ്ട്. പിന്നെ ഈ ചില കുട്ടികളെ തത്ത ഈ പുറത്തിട്ട് കാണാൻ എങ്ങനെ നിങ്ങൾ പണിയെടുക്കുന്നത്? പൊന്നാരോ മക്കളെ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ പുറത്തിടണം കേട്ടോ. പിന്നെ ചിലപ്പോൾ എന്താ കേട്ടും കനം കുറഞ്ഞ പുറത്തൊക്കെ കാരം പണിയെടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് അങ്ങനെയൊക്കെ കാട്ടുന്നതാണ്. എന്തായാലും ഇച്ചിപ്പോൾ ചേല ആക്കൊണ്ട് വലിയ ഗതികേടില്ല. ഇനി അങ്ങനത്തെ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു കുഴപ്പമില്ല. ഉസാറാണ് കിട്ടു കുത്തിരിക്കാൻ നല്ല സുഖ. അപ്പൊ എന്തായാലും നമ്മളിനി ഇൻഷാല്ലാ വേറെല്ല വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് 3 മണിക്ക് നാളെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. സിലിയ മറ്റേ അതുവരെ അടിച്ചു വരെ തുടക്കട്ടാ ഇമ്മേനോ ഇമ്മാരൊന്നും വിളിച്ചണ്ട. ബെജ്ജണ്ണി ഇതൊക്കെ വജ്ജു വജ്ജു ആക്കട്ടെ. ഇനി ആണെന്നോ ബ്രഷും കൊട്ട ഞാൻ ഒന്നായിട്ട് ഇങ്ങോട്ട് വലിച്ചിടരുത്. ഓ ആ കേങ്ങ വെച്ചോ. ആ പാത്രം നേരത്തല്ലേ ബജ്ജ, ഇനി ബജ്ജാക്കാൻ അതാണ് കുട്ടിയെ. അതാ ഞാൻ പറയുന്നത് വേണ്ട, ഇജ്ജ് പൊരിച്ചു തിന്നോ.